ബ്രഹ്മയുഗം എന്ന മലയാള സിനിമ ഞാനിപ്പം പടം കണ്ടിട്ട് വന്നതേ ഉള്ളൂ. പടം കണ്ടിട്ട് അതിനെക്കുറിച്ച് ഒരു രണ്ട് വാക്കെങ്കിലും പറയണം എന്ന് തോന്നി. അതുകൊണ്ടാണ് ഈ പടം ഈ റിവ്യൂ ഇടുന്നത്. ഒരു രക്ഷയില്ലാത്ത പടം കേട്ടോ. മമ്മൂട്ടി, സിദ്ധാർത്ഥ് ഭാരതൻ, അർജുൻ അശോകൻ എന്നീ മൂന്ന് നടന്മാരുടെ താണ്ഡവ നൃത്തമാണ് പടം. ഒരു രക്ഷയില്ലാത്ത പടമാണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം. പടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, രാഹുൽ സദാശിവൻ ഭൂതകാലം എന്ന സിനിമ സംവിധാനം ചെയ്ത് രാഹുൽ സദാശിവൻ്റെ സിനിമയാണ്. ഭൂതകാലം തന്നെ വളരെ മികച്ച ഒരു പടമായിരുന്നു. അത് നല്ലൊരു മികച്ച ചിത്രം തന്നെ ആയിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ അടിപൊളി പുള്ളിയുടെ കരിയറിലെ ഒരു 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 തൂവൽ സ്പർശം എന്ന് തന്നെ പറയാം. നല്ല അടിപൊളി പടമാണ്. പടത്തിലെ ക്യാമറ മുതൽ അങ്ങോട്ട് പറഞ്ഞു തുടങ്ങിയാൽ വളരെ മികച്ച സംഭവങ്ങളാണ് മൊത്തത്തിൽ. പടം ഫുള്ള് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. പിന്നെ ഇതിൽ ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത് നമ്മുടെ ഷെഹനാദ് ജലാലാണ്. ഷെഹനാദ് ജലാൽ പുള്ളി ഒരു രക്ഷയില്ലാത്ത, പുള്ളിയുടെ ക്യാമറ വർക്കുകൾ പക്കാണ്, ഒരു രക്ഷയില്ല. പിന്നെ അതിൻ്റെ എഡിറ്റിങ് നമ്മുടെ ഷെഫീഖാണ്, ഷെഫീഖ് മുഹമ്മദ് അലി. പുള്ളിയും അടിപൊളി സൂപ്പറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിന് നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ അതിൽ റെയിനിങ് സീസ് മറ്റേ റെയിൻ സീക്വൻസും കാര്യങ്ങളൊക്കെ പക്കായിട്ട്. അത് ഒത്തിരി ലിമിറ്റേഷൻസ് ഉണ്ട് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ സിനിമ ചെയ്യുമ്പോൾ. നമ്മുടെ എല്ലാ മറ്റേ കളർ മൂവി ചെയ്യുന്ന അതിൻ്റെ കൂട്ട് ചുമ്മാ കളിക്കാൻ പറ്റത്തില്ല. പക്കായിട്ട് ചെയ്തില്ലെങ്കിൽ പടം പാളിപ്പോവും. അതുകൊണ്ട് വളരെ മികച്ച രീതിയിൽ തന്നെ പടം കൈകാര്യം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ആർട്ട് വർക്കുകൾ പഴയ കാലത്തെ ആ ഒരു ഫീലിങ്ങും കാര്യങ്ങളെല്ലാം പക്കായിട്ട് ഇടുന്നു കിട്ടുന്നുണ്ട്. ആർട്ട് ഡയറക്ടർക്ക് ഒരു ബിഗ് സല്യൂട്ട്. പിന്നെ ഇതിനകത്തിൽ പിന്നെ എടുത്തു പറയേണ്ടത് മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. ക്രിസ്റ്റോ സേവിയറാണ് ഇതിലെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. പുള്ളിക്കാരനും നല്ല ഒത്തിരി മ്യൂസിക്കൊക്കെ കൊടുത്ത് പടം ചെലവാക്കുക, അത് സിമ്പിൾ മ്യൂസിക് കൊടുത്തിട്ട് ലൈറ്റ് മ്യൂസിക്കും ആവശ്യമുള്ള സ്ഥലങ്ങളിൽ മാത്രം കുറച്ച് ഹാഡായിട്ട് പോയിട്ടുണ്ട്. പക്ക പടം എന്ന് വെച്ചാൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പക്കാണ്. പിന്നെ ആർട്ട് ഡയറക്ഷന്, പിന്നെ എല്ലാം കൊണ്ടും ഒരു മികച്ച പടം. ഒരു അർജുൻ അശോകനും സിദ്ധാർത്ഥ് ഭരതനും, സിദ്ധാർത്ഥ് ഭരതനൊക്കെ ഒരു ഒരു ലളിത ചേച്ചിയുടെ ആ ഒരു കഴിവൊക്കെ പക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. അത് പടം പോയി കണ്ട് തിയേറ്ററിൽ തന്നെ പോയി കാണണം കേട്ടോ. തിയേറ്ററിൽ പോയി കണ്ടില്ലെങ്കിൽ വലിയ നഷ്ടം തന്നെയാണ്. മമ്മൂക്കയുടെ ഏറ്റവും മികച്ച ചിത്രങ്ങളിലൊന്നാണ് ഈ പടം. എങ്കിൽ ഇങ്ങനെ പടങ്ങളൊക്കെ വളരെ റെയറായിട്ട് വരുന്ന പടങ്ങളാണ്. ഇത് തിയേറ്ററിൽ തന്നെ പോയി കാണണം. പടം ഉറപ്പാണ് അടിപൊളി. പുള്ളിക്കാരൻ്റെ, നമ്മുടെ രാഹുൽ സദാശിവൻ്റെ കരിയറിലെ ഒരു ഒരു ബെസ്റ്റ് പടം. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക. ഞാനെങ്ങനെ ഫുൾ എപ്പോഴും റിവ്യൂ ഇടുന്ന മനുഷ്യനല്ല, പടം കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ റിവ്യൂ ഇടുന്നത്. അപ്പം കാണാം. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. പടം ഉറപ്പായിട്ടും തിയേറ്ററിൽ തന്നെ പോയി കാണാം. ഓക്കെ, ബൈ.